ഹലോ, ഇന്ന് നമുക്ക് മൈക്രോവേവ് അവനിൽ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് പഴം പുഴുങ്ങിയെടുക്കാൻ നോക്കാം കേട്ടോ. കുറേ ആൾക്കൊക്കെ അറിയുന്നതാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ചിലരുടെ വീട്ടിലൊക്കെ ഓവൻ ഉണ്ടാവും, പക്ഷേ അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് പലർക്കും അറിയില്ല കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ പഴയൊക്കെ ഓവനിൽ പുഴുങ്ങിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത ശേഷം ഇതുപോലെ ഓരോ പഴം 2 പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പഴത്തിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് ചെറിയൊരു കീറൽ കൊടുത്താലും മതി. അതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് എല്ലാ പഴത്തിൻ്റെ മേലെയും. നമ്മൾ സാധാരണ രീതിയിൽ വെള്ളം ഉപയോഗിച്ച് അടുപ്പിലൊക്കെ പഴം പിഴുങ്ങുന്ന സമയത്ത് പഴത്തിൻ്റെ വിറ്റാമിൻസൊക്കെ വെള്ളത്തിലൂടെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഓവനാകുമ്പോൾ പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഓവനൊക്കെ വീട്ടിലുള്ളവർ പഴമൊക്കെ ഒന്ന് പിഴിഞ്ഞ് നോക്കുകൊണ്ടു. അപ്പോൾ ഇതുപോലെ ഒരു ഓവൻ സേഫായ പാത്രത്തിൽ ഈ പഴം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെക്കണം കേട്ടോ, നിർബന്ധമായിട്ടും അടച്ചു വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയി പോകും. ഇനി നമുക്ക് ഓവനിൽ മൈക്രോവേവ് പവർ ലെവലിൽ 5 മിനിറ്റ് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മൈക്രോവേവ് പവർ ലെവൽ ഓൺ ആക്കുന്നുണ്ട്. അതിൽ ഹൈയിൽ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 5 മിനിറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് 5 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ ഓവനിൽ. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ പാത്രം ഒന്ന് കേക്കിയെടുക്കുക കേട്ടോ ഓവനിൽ വെക്കുന്നതിന് മുമ്പ്. പിന്നെ ആ പാത്രം തുടയ്ക്കേണ്ട കേട്ടോ. ആ പാത്രം കേക്കിയ വെള്ളം അതിലുണ്ടായാൽ മതി. എന്നിട്ട് പിന്നെ പഴം കേക്കിയ വെള്ളവും പാത്രം കേക്കിയ വെള്ളവും ഒക്കെ ഉണ്ടാവുമല്ലോ, അത് മതി കേട്ടോ ഈ പഴം വേവാനായിട്ട്. അപ്പോൾ ദാട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്, ഓവന് ഓഫായിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്, ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ പഴം എന്തായിട്ടുണ്ട് നോക്കാം. പഴമൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓവനുള്ളവരൊക്കെ ഇതുപോലെ ഒന്ന് ഓവനിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ ഈസിയാണല്ലോ, പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. പിന്നെ ഒരു ടിപ്പ് പറയാനുള്ളത്, നിങ്ങൾ അധികം പൊയ്ക്കാത്ത പഴയൊക്കെയാണ് പുഴുങ്ങുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് പഞ്ചസാര എടുത്ത് ഇതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് വിതറി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് തൊലി അടർത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കിനി ഓവനിൽ ഉണ്ടാക്കുന്ന കൂടുതൽ റെസിപ്പീസൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ താഴെ പോയിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.